بسم الله الرحمن الرحيم. الشيطان الرجيم. بسم الله الرحمن الرحيم. واتل ما أوحي إليك من الكتاب وأقم الصلاة إن الصلاة تنهى عن الفحشاء والمنكر ولذكر الله أكبر والله يعلم ما تصنعون. صدق الله صدق الله العلي العظيم. الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. ബഹുമാനരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ അങ്കബൂത്ത് 45-ാമത്തെ ആയത്താണ് ഓതി വച്ചത്. ഉത്തുലുമാ ഊഹിയ ഇലൈക മിനൽ കിതാബ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുകയാണ്, താങ്കൾക്ക് ദിവ്യബോധനം നൽകപ്പെട്ട വചനങ്ങൾ, വേദഗ്രന്ഥത്തിൽ നിന്നുള്ള വചനങ്ങൾ താങ്കൾ പാരായണം ചെയ്യുക. വ അഖിമിസ് സ്വലാത്ത്, നമസ്കാരം നിലനിർത്തുക. ഇന്ന സ്വലാത തൻഹ അനിൽ ഫഹ്ഷാ ഇവൽ മുങ്കർ, അതീവ മ്ലേച്ഛവും തിന്മ എന്ന് നിർവചിക്കപ്പെടുന്നതുമായ എല്ലാറ്റിൽ നിന്നും നമസ്കാരം നമ്മെ തടയുന്നു. വല ദിക്റുല്ലാഹി അക്ബർ, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയാണ് ഏറ്റവും പ്രധാനം, ഏറ്റവും വലുത്. വല്ലാഹു യഅലമു മാ തസ്നഊൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു ഏറ്റവും നന്നായി അറിയുന്നവനാണ്. സൂറാ അങ്കബൂത്തിൽ ഇതുവരെ 45-ാമത്തെ ആയത്താണെന്ന് ഞാൻ പറഞ്ഞു. 44 വരെയുള്ള ആയത്തുകളിലൊക്കെ അള്ളാഹു വിശദീകരിക്കുന്നത് പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച്, ആ പ്രപഞ്ച സൃഷ്ടിയിൽ നിന്നുള്ള വിശ്വാസികൾക്കുള്ള പാഠങ്ങളെക്കുറിച്ച്, ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ഒക്കെയാണ് പറയുന്നത്. അതല്ലാതെ അള്ളാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന്റെ ദോഷങ്ങൾ, ഇതെല്ലാം വിശദീകരിച്ചതിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്ന ഒരു വചനമാണ് ഇവിടെ പരാമർശ വിഷയം. ഇതിൽ ധാരാളം സംഗതികൾ പറയേണ്ടതുണ്ട്, പക്ഷെ ഒരൊറ്റ പ്രധാനപ്പെട്ട ഒരു വശം മാത്രമാണ് ഇപ്പോഴത്തെ ഒരു ഇതിൽ ഞാൻ ഊന്നിപ്പറയുന്നത്. അതായത് നമസ്കാരത്തെക്കുറിച്ച് പറയും. നമസ്കാരം നിലനിർത്തുക. നമസ്കാരം മ്ലേച്ഛകരവും മോശവുമായ തിന്മ എന്ന് വിളിക്കപ്പെടുന്നതുമായ എല്ലാ സംഗതികളിൽ നിന്നും നമ്മൾ തടയുന്നു. അപ്പോൾ വാസ്തവത്തിൽ നമസ്കാരത്തിന്റെ ഫലപ്രാപ്തിയെ നമ്മൾ വിലയിരുത്തേണ്ടത്, ഒരാൾ നമസ്കരിക്കുന്നുണ്ട്, അയാളുടെ നമസ്കാരം പുറത്ത് കാണുന്നുണ്ട്, അത് പക്ഷെ സ്വീകരിക്കപ്പെടുന്നുണ്ടോ അള്ളാഹുവിന്റെ അടുക്കൽ എന്ന് സ്വീകരിക്കപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മാർഗങ്ങളാണുള്ളത്. ഒന്ന്, അതിൽ അള്ളാഹുവിനെ അയാൾ എത്രമാത്രം സ്മരിക്കുന്നുണ്ട്, അതാണ് പിന്നീട് പറയുന്ന വല ദിക്റുല്ലാഹി അക്ബർ എന്ന് പറഞ്ഞല്ലോ. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞു. അപ്പോൾ ആ നമസ്കാരത്തിൽ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് എത്ര ഓർക്കുന്നുണ്ട് എന്നത് ഒരു അതിന്റെ ഫലപ്രാപ്തിയെ നമുക്ക് തന്നെ അളക്കാനുള്ള ഒരു വഴിയാണ്. രണ്ടാമത്തെ വഴി ആദ്യം പറഞ്ഞതാണ്, ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ഷ വൽ മുങ്കർ. നമസ്കാരം ഫാഹിഷത്ത്, ഫഹ്ഷ ആയിട്ടുള്ള എല്ലാത്തിൽ നിന്നും, മുങ്കർ ആയിട്ടുള്ള എല്ലാത്തിൽ നിന്നും നമ്മളെ തടയണം. എന്താണ് ഫാഹിഷത്ത്, എന്താണ് മുങ്കർ? ഫാഹിഷത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും മഹാ വിഡ്ഢിത്തരങ്ങൾ, മഹാമ്ലേച്ഛത്തരങ്ങൾ, മഹാമോശത്തരങ്ങൾ. ഇതിനൊക്കെ നമുക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഫാഹിഷത്ത് എന്നുള്ള ഒരു അർത്ഥത്തിൽ ഒരുപാട് സംഗതികൾ നമുക്കതിലത്തെ എണ്ണാം. മുങ്കർ എന്ന് പറഞ്ഞാൽ തിന്മ എന്ന് സമൂഹത്തിൽ അറിയപ്പെടുന്ന എല്ലാ സംഗതികളും, അതായത് മനുഷ്യർ തമ്മിലുള്ള ഇടപാടുകളിലുള്ള തിന്മ. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, സത്യസന്ധതയുടെ വിഷയത്തിൽ നമ്മൾ കാണിക്കുന്ന അത്തരം കളവ് പറയുന്നത് മുതൽ, കളവ് ചെയ്യുന്നത് മുതൽ, മോഷണം നടത്തുന്നത് മുതൽ, വ്യഭിചാരം മുതൽ, ഇങ്ങനെയൊക്കെ. അപ്പൊ ഈ ഫഹ്ഷ മുങ്കർ എന്ന് പറഞ്ഞാൽ മനുഷ്യ സമൂഹം പൊതുവെ തിന്മയായി കരുതുന്ന എല്ലാ സംഗതികളും അതിൽപ്പെട്ടു. അപ്പോൾ ചിലപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് വരും, ഇപ്പോൾ മനുഷ്യ സമൂഹം തിന്മയായിട്ട് കരുതാത്ത സംഗതികൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പുതുതായിട്ട്. ഇപ്പം നമ്മൾ കാണുന്നു അല്ലെ, ഇപ്പോൾ ജനറൽ ന്യൂട്രാലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ പേരിൽ പുതിയ തരത്തിലുള്ള തിന്മകൾ, പുതിയ തരത്തിലുള്ള സദാചാര വിരുദ്ധ സംഗതികളെ മനുഷ്യ സമൂഹം നല്ലതാക്കി കാണിച്ചുകൊണ്ടിരിക്കുന്നു. അതൊക്കെ ഓരോ മനുഷ്യരുടെ അവകാശങ്ങളാക്കി പരിവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മനസ്സ് എന്തൊക്കെ തോന്നുന്നു, ദേഹേച്ഛക്ക് എന്തൊക്കെ തോന്നുന്നു, അതൊക്കെ ഇപ്പോൾ നന്മകളാക്കി, അല്ലെങ്കിൽ നല്ലതാക്കി, സംസ്കാരം ഉള്ളതാക്കി, അതുപോലെ പുരോഗമന ചിന്തയാക്കിയൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ കേരളത്തിൽ ഇപ്പം ഏറ്റവും വളരെ ഈ കാലഘട്ടത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ജനറൽ ന്യൂട്രാലിറ്റിയെക്കുറിച്ചാണ്, LGBTQ എന്ന് പറയുന്ന സമൂഹങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ
വന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സാംസ്കാരിക അപജയം, അതിൻ്റെ അകത്തേക്കുള്ള ഒരു വലിയ മൂല്യച്യുതിയിലേക്കുള്ള ഒരു കുതിപ്പിന് നമ്മളുടെയൊക്കെ ഉത്തരവാദപ്പെട്ട ആളുകൾ തന്നെ നേതൃത്വം കൊടുക്കുന്ന ഒരു സംഗതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ അവർ പറയുന്ന അതിനൊരു മറയുണ്ട്. ആ മറ എന്താ പറയുന്ന, ജെൻഡർ ഇക്വാലിറ്റി വേണം, ലിംഗ സമത്വം വേണം. ആ ലിംഗസമത്വത്തിന് വേണ്ടത് എന്താണ്, ലിംഗം എന്ന് പറയുന്ന ആ സംഗതി തന്നെ ഇല്ലാതാക്കണം. അതാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുമ്പോൾ, ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിക്ക് പിന്നെ ആണാണോ പെണ്ണാണോ എന്ന് നമ്മളായിട്ട് നിർവചിക്കരുത്. അങ്ങനത്തെ ഒരു കോളൊന്നും ഇനി വേണ്ടതില്ല. സെക്സ് മെയിലാണോ ഫിമെയിലാണോ എന്നൊന്നും പറയേണ്ടതില്ല. കുട്ടി അങ്ങനെ വളരട്ടെ, അപ്പൊ ഷീ ഹി അവൻ അവൾ എന്നൊന്നും പറയേണ്ടതില്ല. മാതാപിതാക്കൾ എന്നും പറയേണ്ടതില്ല. പിന്നെ ഫാദർ മദർ എന്നും പറയേണ്ടതില്ല. മറിച്ച് ബർത്തിങ് പീപ്പിൾ, ജന്മം കൊടുക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ മതി. കുട്ടികളെ തന്നെ ആണ് പെണ്ണ് എന്ന് വിളിച്ച് നമ്മൾ അവർക്ക് പ്രത്യേക ടോയ്സ് കൊടുക്കേണ്ടതില്ല. അവർക്ക് പ്രത്യേക കളർ നിശ്ചയിച്ചു കൊടുക്കേണ്ടത്, പിങ്ക് പെൺകുട്ടികൾക്കും ബ്ലൂ ആൺകുട്ടികൾക്കും ഒന്നും കൊടുക്കേണ്ടതില്ല. ഇങ്ങനെയൊക്കെ അവർ വലുതാവുമ്പോൾ, അവർക്ക് പ്രായപൂർത്തിയാവുമ്പോൾ അവർക്ക് തീരുമാനിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുക്കണം. ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഈ, അപ്പോൾ കേൾക്കുമ്പോൾ വളരെ മഹത്തായ ഒരു ഉന്നതമായ മൂല്യം, പുരോഗമനാത്മകമായ ആശയം എന്നൊക്കെ പറയും. പക്ഷേ അതിന്റെ പിന്നിൽ ഒളിച്ചു കിടക്കുന്നത് വളരെ വലിയ വിപത്താണ് എന്ന് പറഞ്ഞാൽ, മനുഷ്യ സമൂഹം തന്നെ, മനുഷ്യ സമൂഹത്തിന്റെ ഉത്ഭവം മുതൽ ഇന്ന് വരെ മനുഷ്യർ ആണും പെണ്ണുമായിട്ട് വേർതിരിഞ്ഞിട്ടുണ്ട്. എന്നല്ല, വിവാഹമാണ് കുടുംബ ജീവിതത്തിന്റെ അടിസ്ഥാനമെന്ന് നമ്മൾ കരുതി പോന്നിട്ടുണ്ട്. ആൺ പെൺ ലൈംഗിക ബന്ധങ്ങളാണ് മനുഷ്യ സമൂഹത്തിന്റെ പ്രത്യുൽപാദനത്തിനും അവരുടെ നിലനിൽപ്പിനും അടിസ്ഥാനമെന്ന് വിവരിച്ചു പോന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഇപ്പോ തകർത്തെറിഞ്ഞിട്ട് പുതിയ ഒരു പുതിയ നോർമേറ്റിവിറ്റി എന്ന് വിളിക്കുന്ന ഒരു സംഗതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം. ഇത് വാസ്തവത്തിൽ ഈ ഫാഹിഷത്തിന്റെ പരിധിയിൽപ്പെടുന്നതാണ്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ എന്താണ് നമസ്കാരം തടയുന്നു എന്ന് പറഞ്ഞ ഫാഹിഷത്ത്, അതിൽപ്പെട്ട സംഗതികളാണ് ഇതൊക്കെ ഇപ്പൊ ഈ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചർച്ച അടക്കം. അത് തന്നെ വേറൊരു വലിയ വിഷയമാണ്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമസ്കാരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ ദേഹം, നമ്മുടെ ഇച്ഛ, ശരീരം നമ്മളോട് കൽപ്പിക്കുന്ന സംഗതികളിൽ നിന്ന് നമ്മളെ തടുക്കാൻ നമുക്ക് നമ്മുടെ നമസ്കാരത്തിന് സാധിക്കണം. അതെങ്ങനെ സാധിക്കാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അത് പറഞ്ഞിട്ടുണ്ട് ഒരു ഉദാഹരണത്തിലൂടെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ ഒരു നദിയുണ്ട്, ഒരു പുഴ. ആ പുഴ, അതിൽ നിങ്ങൾ എല്ലാ ദിവസവും ഓരോ ദിവസവും 5 നേരം കുളിക്കുകയാണ്. അപ്പോ നമ്മൾ ചോദിക്കുന്നത് ഹൽ യബ്ഖാ മിൻ ദറനിഹി മിൻ ഷൈ. അങ്ങനെ ഒരാൾ കുളിച്ചാൽ പിന്നെ അവന്റെ ശരീരത്തിൽ വല്ല അഴുക്കും അവശേഷിക്കുമോ? 5 നേരം ഒരാൾ സ്വന്തം വീടിന്റെ മുമ്പിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയിൽ കുളിച്ചാൽ പിന്നെ അഴുക്കു വല്ലത് അവശേഷിക്കുമോ? സ്വാഭാവികമായിട്ടും ഇല്ല. ഇത് ആണ് നമസ്കാരം ചെയ്യുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു സംഗതി. നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കാൻ സാധ്യതയുള്ള അഴുക്കുകളെ നമസ്കാരം തടുക്കണം. നമ്മുടെ ദേഹം നമ്മളോട് കൽപ്പിക്കുന്നതിനെ നമ്മൾ അള്ളാഹുവിനെ മുൻനിർത്തി നമുക്ക് അതിനെ എതിർക്കാൻ സാധിക്കണം, അതിനെ നിരസിക്കാൻ സാധിക്കണം. മനസ്സ് കൽപ്പിക്കുന്നതൊക്കെ ചെയ്യുക. ഇപ്പോൾ ഈ പറയുന്ന ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലെ ഒരു മന്ത്രി ട്വീറ്റ് ചെയ്തത്, പെൺകുട്ടികൾക്ക് അവരുടെ ബോഡിയുമായി ബന്ധപ്പെട്ട സ്റ്റിഗ്മയെ പ്രതിരോധിക്കാൻ ഈ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം സഹായിക്കും എന്നാണ് പറയുന്നത്. അതായത് പെൺകുട്ടികൾ പാന്റ് ധരിച്ചാല് അവർക്ക് അവരുടെ ബോഡിയെ കുറിച്ചുള്ള ഒരു സ്റ്റിഗ്മ ഉണ്ട്, ആ ബോഡി പിന്നെ അങ്ങനെ കാണിക്കാൻ പാടില്ല, പുറത്ത് കാണിക്കാൻ പാടില്ല. ഇതൊക്കെ മാറിയിട്ട് ഇത് ആൺകുട്ടികളെ പോലെയൊക്കെ ചെയ്യാവുന്ന, അല്ലെങ്കിൽ എല്ലാവർക്കും പരസ്പരം ഒരു ജെൻഡർ വ്യത്യാസമില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ലജ്ജ ഇല്ലാതാകുന്ന ഒരവസ്ഥ. ചോദ്യം ഇത് ഇവരുടെ വീട്ടിൽ അനുവദിക്കുമോ എന്നുള്ളതാണ്. സ്വന്തം വീട്ടിൽ ഇതൊക്കെ അനുവദിക്കും, സ്വന്തം കുടുംബത്തിലേക്ക് ഇത് വരുമ്പോൾ ഇവരിതൊക്കെ അനുവദിക്കും. അപ്പോ LGBTQ അവകാശങ്ങളെ കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട് ഒരു ക്യൂർ അല്ലെ, എൽ ലെസ്ബിയൻ, ജി എന്ന് പറയുന്ന ഗേ, LGB എന്ന് പറയുമ്പോൾ ബൈസെക്ഷൽ, നമുക്കറിയാലോ, നമുക്ക് വിശദീകരിക്കേണ്ട ആവശ്യമല്ലോ. ടി എന്ന് പറയുമ്പോൾ ട്രാൻസ്ജെൻഡർ, ക്യൂ എന്ന് പറഞ്ഞാൽ ക്യൂർ. ക്യൂർ എന്ന് പറഞ്ഞാൽ അത് ലൈംഗിക ബന്ധം ആരോട് എപ്പോ വേണമെന്ന് തോന്നണം അപ്പോഴൊക്കെ ചെയ്യാൻ പറ്റുന്ന സംഗതിക്കാണ് അത് പറയാം. അതിപ്പോ ഒരു ശവത്തിനോടാണെങ്കിൽ ശവം, ഒരു മൃഗത്തോടാണെങ്കിൽ ഒരു മൃഗം, ഒരു കുട്ടിയോടാണെങ്കിൽ കുട്ടി. അതിന്റെ ഏറ്റവും മോശമായ വശം എന്ന് പറഞ്ഞാൽ സ്വന്തം കുടുംബത്തിൽ ഒരു അച്ഛനും മകളോട് തോന്നുക, ബ്രദറിന് സിസ്റ്ററിനോട് തോന്നുക, ഇതൊക്കെ അനുവദിക്കണമെന്നാണ് ഈ പറയുന്നത്. LGBTQ അവകാശങ്ങളെ അനുവദിക്കണമെന്ന് പറയുമ്പോൾ ഇതൊക്കെ അനുവദിച്ചു കൊടുക്കണമെന്നാണ് പറയുന്നത്. ഈ പറയുന്ന ആരെങ്കിലും ഇവരുടെ സ്വന്തം വീട്ടിൽ ഇത് അനുവദിക്കുക, എന്നാൽ പിന്നെ എന്തിനാണ് ഈ പോക്സോ? പോക്സോ എന്ന് പറഞ്ഞിട്ട് ഒരു നിയമമുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. കുട്ടികളും പിന്നെ പീഡോഫീലിയ എന്ന് പറയുന്ന ഈ സംഗതിയെ നമ്മുടെ സമൂഹം വളരെ എല്ലാവരും മോശമായി കാണുന്നു. പക്ഷേ
ലൈംഗിക ന്യൂനപക്ഷങ്ങൾ എന്ന് പേരിട്ട് വിളിച്ചിട്ട് ഇത്തരം ആളുകളുടെ ഇത്തരം അവകാശങ്ങളെയും ഇത്തരം ദേഹ ഇച്ഛാപരമായ സ്വന്തം ശരീരം കൽപ്പിക്കുന്നതിനെ അനുവദിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ആളുകൾ വാസ്തവത്തിൽ ഒരു ഡബിൾ ഒരു ഇരട്ടത്താപ്പ് ഡബിൾ സ്റ്റാൻഡേർഡ് ആണ് ഇതിനകത്ത് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ മനുഷ്യർ കാലാകാലത്ത് ഒരു ഘട്ടത്തിൽ ചിലത് തിന്മയാകാം, വേറൊരു ഘട്ടത്തിൽ അത് നന്മയാകാം, വേറെ ഒരു കാലത്ത് ഇത് വർജ്യമാകാം, പിന്നീട് അത് അവകാശമായിട്ട് മാറാം. ഇങ്ങനെ നമ്മൾ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാൻ തോന്നിയാൽ കുറച്ച് കഴിയുമ്പോൾ മോഷ്ടാക്കളുടെ അവകാശം നമ്മൾ വകവെച്ചു കൊടുക്കുന്നു. ഒരാൾക്ക് മോഷ്ടിക്കാൻ തോന്നുന്നു, അതെന്റെ ഒരു എന്റെ ചോദനയാണെന്ന് ഒരാൾ പറഞ്ഞാൽ എന്ത് ചെയ്യും? ലൈംഗിക വികാരത്തെക്കുറിച്ച് അതൊരു ചോദനയാണ്. ഒരു എനിക്കൊരു സ്വവർഗത്തിലുള്ള ഒരാളോട് എനിക്ക് രതി നടത്താൻ തോന്നുന്നു, അതൊരു സ്വാതന്ത്ര്യമാണെന്ന് വകവെച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മോഷ്ടാവിന് മോഷ്ടിക്കണം എന്നതൊരു അവകാശമായിട്ട് വരൂലേ? അഴിമതി നടത്തുന്നവന് അഴിമതി എനിക്കൊരു ചോദനയാണ്, എന്റെ ഒരു ആഗ്രഹമാണ്, അത് വകച്ചു കൊടുക്കാൻ ഇവർ തയ്യാറാവോ? ഇല്ല. അപ്പൊ മനുഷ്യ സമൂഹം എന്നും കുറെ നിയന്ത്രണങ്ങൾ വെച്ചു പോന്നിട്ടുണ്ട്. ഈ നിയന്ത്രണങ്ങളെയൊക്കെ തകർത്ത് കളയണം എന്നാണ് ഇപ്പോ ഇത്തരം പിന്നെ വാദങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ പറയുന്നത്. അപ്പോ നമസ്കാരം ഇത്തരം സംഗതികളിൽ നിന്ന് നമ്മളെ തടുക്കാൻ പറ്റണം. അള്ളാഹു നിശ്ചയിച്ച ഒരു നന്മയുണ്ട് പരിശുദ്ധ ഖുർആനിൽ. അള്ളാഹു സുബ്ഹാനഹു തആല എന്താണ് അവന് ഇഷ്ടമുള്ളത്, അല്ലെങ്കിൽ ഭൂമിയിൽ മനുഷ്യന് ഏതൊക്കെ സംഗതികളാണ് ഗുണകരമായത്, ഏതൊക്കെ സംഗതികളിൽ നിന്നാണ് മനുഷ്യൻ മാറി നിൽക്കേണ്ടത്, ഇതൊക്കെ വളരെ കൃത്യമായി അള്ളാഹു വിവരിച്ചു തരുന്നു. ഈ നന്മയും തിന്മയും അള്ളാഹു വിവരിച്ചു തന്ന രൂപത്തിലാണ് നടക്കേണ്ടത്. അല്ലാതെ മനുഷ്യന്മാർ ഭൂരിപക്ഷം പാർലമെന്റിൽ വോട്ടിട്ടത് കൊണ്ട് സ്വവർഗ വിവാഹം ഹലാലാവൂല, പാർലമെന്റിൽ തീരുമാനിച്ചുകൊണ്ട് വ്യഭിചാരം ഹലാലാവൂല, പാർലമെന്റിൽ തീരുമാനിച്ചുകൊണ്ട് മദ്യപാനം അനുവദനീയമായി നല്ല കാര്യമായിട്ട് മാറൂല. ഇത് അള്ളാഹുവിൽ നിന്ന് വരുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നല്ലതും ചീത്തതുമൊക്കെ വേർതിരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമസ്കാരം ഇതിൽ നിന്ന് നമ്മളെ തടയണം. ഇത്തരം എല്ലാ സംഗതികളും, അത് സമൂഹത്തിൽ മാത്രമല്ല വ്യക്തിപരമായിട്ട് നമുക്കൊരു സംഗതി ചെയ്യാൻ തോന്നുന്നു, പക്ഷെ അള്ളാഹുവിന് വേറൊരു നിർദ്ദേശമുണ്ട്. നമ്മൾ നമസ്കരിക്കുന്ന ആളാണെങ്കിൽ അള്ളാഹുവിന്റെ നിർദ്ദേശത്തെ പരിപൂർണ ഇഷ്ടത്തോടുകൂടി സ്വീകരിക്കാൻ നമുക്ക് പറ്റണം. അവിടെയാണ് നമസ്കാരത്തിന്റെ ഫലപ്രാപ്തി. നബിസ്ലാസ്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ ഒരാളുടെ നമസ്കാരം അയാളെ ഫാഹിഷത്തിൽ നിന്നും മുൻകലിനും, നേരത്തെ പറഞ്ഞ മ്ലേച്ഛ കാര്യങ്ങളിൽ നിന്നും തിന്മയുടെ സംഗതികളിൽ നിന്നും നമസ്കാരം നിങ്ങളെ തടഞ്ഞിട്ടില്ലെങ്കിൽ ഫലാ സലാത്ത് ലഹു, അവന് സലാത്ത് ഇല്ല എന്ന് പറഞ്ഞേക്കണം. നമ്മൾ അഞ്ചു നേരം പോയി നമസ്കരിക്കുന്നു, പക്ഷെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് വിശുദ്ധിയില്ല, നമ്മളാളുകളെ പറ്റിക്കുന്നു, നമ്മളാളുകളെ വഞ്ചിക്കുന്നു. നമ്മളെന്ന് ഉദ്ദേശിച്ചാൽ ഈ നിസ്കരിക്കുന്ന ആളുകൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് പിന്നെ അയാളുടെ നമസ്കാരം കൊണ്ട് ഒരു കാര്യമില്ല എന്നർത്ഥം. നമസ്കാരത്തിന്റെ ബോഡി അവിടെ ഉണ്ട്, ഷർത്തും ഫർദും അത് ഒതുകൊടുത്തിട്ടുണ്ട്, കൈ കെട്ടിയിട്ടുണ്ട്, വജ്ഹത്ത് ഓതിയിട്ടുണ്ട്, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിന്റെ ബോഡി ഒഴിച്ച് അതിന്റെ ആത്മാവിലേക്ക് ആൾ വന്നിട്ടില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു സംഗതിയാണ് നമസ്കാരം കൊണ്ട് ഉണ്ടായിത്തീരേണ്ടത് എന്നതാണ് അള്ളാഹു പറഞ്ഞത്. വല ദിക്റുല്ലാഹി അക്ബർ, ഇതിലൊക്കെ വേണ്ടത് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ എന്ന് പറയുമ്പോൾ നമ്മൾ അള്ളാഹിനെ കുറിച്ച് ഓർക്കാൻ പലത് ചെയ്യും. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അക്ബർ, ഇതൊക്കെ നമ്മൾ ഉച്ചരിക്കും. ഈ ദിക്റുകൾ നമ്മൾ തസ്ബീഹ്, തഹ്ലീൽ, തക്ബീർ ഒക്കെ ചൊല്ലും. പക്ഷെ അതിനേക്കാൾ അപ്പുറം എന്താണ് ശരിക്കും ദിക്ർ എന്ന് പറഞ്ഞാൽ? ദിക്ർ എന്ന് പറഞ്ഞാല് നമ്മൾ അള്ളാഹിനെ കുറിച്ച് ഓർക്കുന്നു. ആ ഓർക്കുന്നത് നമ്മളെ ഇത്തരം നേരത്തെ സൂചിപ്പിച്ച മോശമായ കാര്യങ്ങളിൽ നിന്ന് തടയണം, നല്ലതിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കണം. അള്ളാഹു നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമായിട്ട് വരണം. അതുകൊണ്ടാണല്ലോ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൈകെട്ടുക. അള്ളാഹു അക്ബർ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ ഒന്നാമത്തെ വചനം അതാണ് അള്ളാഹു അക്ബർ. അള്ളാഹാണ് വലുത് എന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തിൽ പിന്നെ എനിക്ക് വേറെ ഒന്നും പ്രശ്നമല്ല. അള്ളാഹു ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ എന്റെ മനസ്സിലുണ്ടെങ്കിൽ, മറ്റൊന്നും എനിക്ക് പ്രശ്നമല്ലാത്ത രൂപത്തിൽ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായും പ്രഥമമായും ഞാൻ കണക്കാക്കുന്നത് അള്ളാഹുവിനെയാണ്. അവന്റെ നിർദ്ദേശങ്ങളെയാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് പാലിക്കാനുള്ളത്, അവന്റെ വാചകങ്ങളെയാണ് എനിക്ക് ഉരുവിടാനുള്ളത്. ആണല്ലോ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞത് ഉത്തുലുമാ ഊഹിയ ഇലൈക മിർ റബ്ബിക മിനൽ കിതാബ്, താങ്കളുടെ രക്ഷിതാവിൽ നിന്ന് പാരായണം ചെയ്യപ്പെട്ട ഈ വേദഗ്രന്ഥത്തിലെ വചനങ്ങൾ അത് താങ്കൾ പാരായണം ചെയ്യുക. ഇത് മൂന്നും കണക്റ്റഡ് ആണ്. നമ്മൾ അള്ളാഹുവിന്റെ വചനങ്ങൾ ഓർക്കുന്നു, ആ വചനങ്ങൾ നമസ്കാരത്തിൽ നമ്മൾ ഉച്ചരിക്കുന്നു, ആ നമസ്കാരത്തിലൂടെ നമുക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ വരുന്നു, ആ സ്മരണയിലൂടെ നമുക്ക് തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുന്നു, നന്മകളിൽ മുഴുകാൻ സാധിക്കുന്നു. ഇതായിരിക്കണം നമസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന ദൌത്യം. ഈ ദൌത്യം നമസ്കാരം നമ്മളെ കൊണ്ട് ചെയ്യിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമ്മുടെ നമസ്കാരം കൊണ്ട് ഭൗതിക ലോകത്തും ഫലമില്ല, അള്ളാഹിന്റെ അടുത്തും അതിനൊരു ഫലമില്ലാത്തൊരവസ്ഥ എത്തിച്ചേരും. ഇതാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ
മനസ്സിലാക്കുകയും അള്ളാഹുവിൽ നിന്നുള്ള നല്ല സദ്വചനങ്ങളെ കേൾക്കുകയും അത് അതിൽ നിന്ന് ഏറ്റവും നല്ല പാഠം ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോകുന്ന വീഴ്ചകൾ അള്ളാഹു സുബ്ഹാന തആല പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും സന്താനങ്ങളെയും കൂട്ടുകുടുംബാദികളെയും ബന്ധുമിത്രാദികളെയും അള്ളാഹുവിന്റെ മാർഗത്തിൽ അവൻ ഒരുമിച്ച് നിർത്തുമാറാകട്ടെ. നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ വിശാലമായ സ്വർഗത്തിൽ അവൻ നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ വിഷമങ്ങൾ അള്ളാഹു ദൂരീകരിച്ചു തരുമാറാകട്ടെ. നമ്മളുടെ കടങ്ങൾ അള്ളാഹു വീട്ടി തരുമാറാകട്ടെ. ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിച്ചു തരുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. آمين برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله. خطبة برباشنا اي تي ميديا واتساب جروب. For more details please contact 8547539820.